ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ കേട്ടത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ വളരെ പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള മാക്സിം ഗോർക്കി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ പുസ്തകമായിട്ടുള്ള അമ്മ അല്ലെങ്കിൽ മദർ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ചെറിയ ഭാഗമാണ് എന്ത് ചെയ്തത് നിങ്ങൾ കേട്ടത്. ഇത്തരത്തിലുള്ള വിപ്ലവങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങുന്ന, എസ്പെഷ്യലി റഷ്യൻ വിപ്ലവത്തെ പറ്റി സംസാരിച്ചു തുടങ്ങുന്ന SCRD ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്ന എങ്ങനെയാണ്, ഈ കോട്ട് കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ ഈ കേട്ടതിൽ നിന്നും, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നതിൽ നിന്നും ആ ഒരു കാലഘട്ടത്തിലെ റഷ്യയുടെ ഒരു സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വളരെ പ്രശസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് ഏതെന്ന് പറയുന്നത് റഷ്യ, അല്ലെങ്കിൽ ആയിരുന്നു ഏതെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ അവകാശങ്ങളും എല്ലാവർക്കും ഒരേ അധികാരങ്ങളും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള റിസോഴ്സുകളും കിട്ടണമെന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിച്ച, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിച്ച് പിന്നീട് തകർന്ന തരിപ്പണമായ ഒരു റഷ്യ എന്ന് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. ഈ തകർന്ന തരിപ്പണമായ എന്ന് പറയുമ്പോൾ അതിൽ കണ്ടീഷൻസ് അപ്ലൈ ആണ് എന്നിരിക്കലും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇതെന്ന് പറയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള റഷ്യയുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന റഷ്യൻ വിപ്ലവങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം, അതിന്റെ ഒരു കഥയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുമ്പുള്ള ഒരു ആമുഖം, ആ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റ് ആണ് എന്തെന്ന് കിട്ടിയത് നിങ്ങൾക്ക് ഈ മാക്സിം ഗോർക്കിയുടെ അമ്മ എന്ന് പറയുന്ന കഥയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചത്. അപ്പോ റഷ്യയിലെ കർഷകരായാലും ഫാക്ടറി തൊഴിലാളികളായാലും വളരെ ദാരുണമായ ഒരു ജീവിതമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ റഷ്യ ഭരിക്കുന്ന സാർ എംപറർമാരാണ് സാർ ചക്രവർത്തിമാരാണ് എന്ത് ചെയ്യുന്നത് റഷ്യ ഭരിക്കുന്നത്. അവരുടെ ഡൈനാസ്റ്റിയുടെ പേര് റോമനോവ് ഡൈനാസ്റ്റി എന്നാണ്. റോമനോവ് ഡൈനാസ്റ്റിയിലെ സാർ ചക്രവർത്തിമാരാണ് എന്ത് ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ റഷ്യ ഭരിക്കുന്നത്. അപ്പൊ ഈ പേരുകളൊന്നും മാറിപ്പോയത് ഓൾറെഡി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റുവേർട്ട് രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് അല്ലെ. സ്റ്റുവേർട്ട് രാജാക്കന്മാർ ഭരിച്ചത് ഇംഗ്ലണ്ടിലാണ്. അടുത്തതായിട്ട് പിന്നെ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൂർബൻ രാജാക്കന്മാർ ഭരിച്ചത് എവിടെയായിരുന്നു? ഫ്രാൻസിലായിരുന്നു. ആ ലിസ്റ്റിലോട്ട് ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്ത് തരികയാണ്, സാർ ചക്രവർത്തിമാർ ഭരിച്ചത് അല്ലെങ്കിൽ റോമനോ ഡൈനാസ്റ്റിയിലെ ചക്രവർത്തിമാർ ഭരിക്കുന്നത് എവിടെയാണ്? റഷ്യയിലാണെന്ന് മോർത്തിരിക്കുക. അപ്പൊ ഇനി ഈ റഷ്യയുടെ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ, കൃഷി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പ്രൊഡക്ഷനാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല വളരെ കനത്ത നികുതിയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ചക്രവർത്തിമാര് കർഷകരുടെ മേലെ ചുമത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു കാലഘട്ടത്തിലെ റഷ്യ എന്ന് പറയുന്നത് ഒരു 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയൊക്കെയുള്ള റഷ്യ എന്ന് പറയുന്നത് ആ നാട്ടിലെ 85% വരുന്ന ജനസംഖ്യ കൃഷിയോ അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിൽ നിന്നോ വരുമാനം കണ്ടെത്തി ജീവിക്കുന്ന ആളുകളായിരുന്നു ആരെന്ന് പറയുന്നത് റഷ്യയിലെ സാധാരണക്കാരായ ജനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഉൽപാദനം ഭയങ്കരമായി കുറയുകയും കനത്ത നികുതി എന്ത് ചെയ്യുകയും ചെയ്യുന്നത് സാർ ചക്രവർത്തിമാര് ഇവരുടെ മേൽ നികത്തുകയും ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഒരു ഇൻഡസ്ട്രീസിന്റെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വളരെ കുറവാണെന്ന് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റും. മാത്രമല്ല ഉണ്ടായിരുന്നതിന്റെ ഭൂരിഭാഗവും ആ കാലഘട്ടത്തിൽ തന്നെ വിദേശികളായ മറ്റു ആളുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് റഷ്യയിലെ ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വ്യവസായം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി നിൽക്കുന്ന, ഇതിലും പ്രശ്നം ഇനി ദാരുണമാവാൻ പോകുന്നേയുള്ളൂ, പക്ഷെ ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നമായി നിൽക്കുന്ന സമയത്താണ് കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്വാധീനങ്ങൾ എന്ത് ചെയ്യുന്നത് റഷ്യയിലെത്തുന്നത്. അതിലൊരാളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സിം ഗോർക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാർ ആൻഡ് പീസ്, അന്നാ കരിനിന പോലത്തെ വിശ്വപ്രസിദ്ധമായ അല്ലെ വിശ്വ സാഹിത്യത്തിലെ ടോപ്പ് 100 ബുക്ക് എടുത്തു കഴിഞ്ഞാൽ എല്ലാ കാലത്തും നിൽക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ലിയോ ടോൾസ്റ്റോയുടെ അന്നാ കരിനിനയും യുദ്ധവും സമാധാനവും അല്ലെങ്കിൽ വാർ ആൻഡ് പീസ് എന്ന് പറയുന്നത്. ലിയോ ടോൾസ്റ്റോയെ പോലുള്ള എഴുത്തുകാര്, ആന്റൺ ചെക്കോ പോലുള്ള എഴുത്തുകാരൊക്കെ എന്ത് ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ വരുന്നത്. അവർ ഈ തൊഴിലാളികളുടെയും കർഷകരുടെയും പ്ലൈറ്റ് എന്ന് വെച്ചാൽ കഷ്ടപ്പാട് നടത്താൻ, കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, തുറന്ന് എഴുതുവാൻ തുടങ്ങി. അതുപോലെ ഈ കാലഘട്ടത്തിലാണ് രണ്ട് ജർമ്മൻ തത്വചിന്തകന്മാരായിട്ടുള്ള കാറൽ മാർക്സും ഫ്രെഡറിക് എഞ്ചൽസും എന്തിന് രൂപം കൊടുക്കുന്നത്, മാർക്സിസ്റ്റ് ഐഡിയോളജിസ്റ്റിന് എന്ത് ചെയ്യുന്നത് രൂപം കൊടുക്കുന്നത്. ഇതും എന്ത് ചെയ്യുകയുണ്ടായി, ആ കാലഘട്ടത്തിലെ തൊഴിലാളികളെ ഇളക്കിമറിക്കുന്ന ഐഡിയോളജീസ് ആയിട്ട് പിന്നീട് എന്ത് ചെയ്യുകയുണ്ടായി, മാറുകയുണ്ടായി. ഈ മാർക്സിസത്തെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടുന്ന കാര്യം, കാൾ മാർക്സും ഫ്രെഡറിക് എഞ്ചൽസും ചേർന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവർ രണ്ടുപേരും ചേർന്ന് രൂപീകരിക്കുന്ന ആശയ സംഹിത
ചിന്തയാണ് ഇതെന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഓർത്തു വയ്ക്കുക, ഈ കാൾ മാർക്സും ഫ്രെഡറിക് ഏഞ്ചൽസും പലരും തെറ്റിദ്ധരിച്ചു വെക്കുന്ന ഒരു കാര്യമാണ് ഇത് റഷ്യക്കാരാണെന്നുള്ളത്, അല്ല രണ്ടാളുകളും ജർമ്മൻ തത്വചിന്തകന്മാരാണെന്ന് കൂടി എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഇനി എന്താണ് മാർക്സിസം? ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉത്പാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്താണ് ഇതെന്ന് പറയുന്നത്, ഇതിലെ പ്രധാന ആശയം എന്ന് പറയുന്നത്. ദ കോർ ഓഫ് ദ ഐഡിയോളജി ഇസ് ദാറ്റ് ദ ചേഞ്ചസ് ഇൻ സൊസൈറ്റി ആർ ബേസ്ഡ് ഓൺ ദ പ്രിവെയിലിംഗ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏത് രീതിയിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. ഒന്നുകൂടെ വായിച്ചാൽ കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. ഉത്പാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും ഇതിന്റെ ഈ ഉത്പാദന ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും എന്ത് ചെയ്തു, അവർ ആഹ്വാനം ചെയ്തു. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ബേസിക്കലി തൊഴിലാളികളാണ്, അതുകൊണ്ട് തന്നെ ഇവരായിരിക്കണം എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ തൊഴിലാളികളായിരിക്കണം എന്തെന്ന് പറയുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തൊഴിലാളികളായിരിക്കണം എന്നും എന്ത് ചെയ്യുകയാണ്, ഇവരാ കാലഘട്ടത്തിൽ വാദിക്കുകയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് ഇതെന്ന് പറയുന്നത് മാർക്സിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂടെ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ പല ഭാഗത്ത് നിന്ന് വന്നപ്പോൾ പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് റഷ്യയുടെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ട്രേഡ് യൂണിയനുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഒബ്വിയസ്ലി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കാനും വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് രൂപീകരിക്കപ്പെടുന്നത്. ഇനി ഇത്തരം ഈ മാർക്സിസ്റ്റ് ഐഡിയോളജീസിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 1898 റഷ്യയിൽ രൂപീകരിക്കുന്ന പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. വെരി ഇമ്പോർട്ടൻറ്റ്, റഷ്യൻ ചരിത്രത്തിലും അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി നമ്മൾ ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്. 1898 റഷ്യയിൽ രൂപീകരിക്കപ്പെടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്നത്. പക്ഷെ ഇതിലൊരു കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1914 മുമ്പ് ഇതിലെ ഭൂരിഭാഗം പാർട്ടികളും എന്ത് തന്നെയായിരുന്നു, ഇല്ലീഗൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1914 വരെ ഈ പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടിയാണ് കേട്ടോ, അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. എന്നിരിക്കിൽ കൂടി ഇതിനൊന്ന് ലീഗൽ സ്റ്റാറ്റസ് കിട്ടാനായിട്ട് ഏത് കാലം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, 1914 വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ 1898 എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആരംഭിക്കുന്നുണ്ട്. പിന്നെ എല്ലാ പാർട്ടികളെയും പോലെ അല്ലെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റിയൊക്കെ പഠിച്ചതാണ്, അതുപോലെയൊക്കെ തന്നെ സൂറത്ത് സ്പ്ലിറ്റ് അല്ലെ, സൂറത്ത് പിളർപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മോഡറേറ്റുകളായിട്ടും എക്സ്ട്രീമിസ്റ്റുകളായിട്ടും മിതവാദികളായിട്ടും തീവ്രവാദികളായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, തല്ലിപ്പിരിയുന്നുണ്ട്. അതാണ് സൂറത്ത് പിളർപ്പ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, പ്രശസ്തമാവുന്നത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ്, അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് മെൻഷെവിക്സ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഗ്രൂപ്പാണ് ബോൾഷെവിക്സ് എന്ന് പറയുന്നത്. ഈ മെൻഷെവിക്സ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നാണ്, ബോൾഷെവിക്സിന്റെ അർത്ഥം മെജോറിറ്റി അല്ലെങ്കിൽ ഭൂരിപക്ഷം എന്നാണ്. അപ്പൊ 1898 രൂപീകരിക്കപ്പെടുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ചില അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് 1903 മെൻഷെവിക്സ് എന്നും ബോൾഷെവിക്സ് എന്നും രണ്ട് ഗ്രൂപ്പുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, തിരിയുന്നുണ്ട്. ഇതിലെ മെൻഷെവിക്സിന്റെ നേതാവാണ് അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്നത്. മെൻഷെവിക്സ് നേതാവായിരുന്നു അലക്സാണ്ടർ കെറൻസ്കി, പേര് ഇമ്പോർട്ടൻ്റ് ആണ്, വഴിയെ നമ്മൾ ഇനി സംസാരിക്കും. ബോൾഷെവിക്സിന്റെ നേതാവാണ് ലെനിൻ, വ്ളാഡിമിർ ലെനിൻ, നമുക്ക് അറിയുന്നതാണ്. ട്രോട്സ്കിയും ബോൾഷെവിക്സിന്റെ നേതാവ് ലെനിനും ട്രോട്സ്കിയാണ്. അപ്പൊ മെൻഷെവിക്സിന്റെ നേതാവായിരുന്നത് അലക്സാണ്ടർ കെറൻസ്കിയും ബോൾഷെവിക്സിന്റെ നേതാവായിരുന്നത് ലെനിനും ട്രോട്സ്കിയും കൂടിയാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത്. റഷ്യ ആകപ്പാടെ പട്ടിണിയും പരിവട്ടമൊക്കെ ആയിട്ട് നടക്കുകയാണ്. കർഷകരെ ആണെങ്കിൽ ഒട്ടും പ്രൊഡക്ഷൻ ഇല്ല, നല്ല രീതിയിൽ ടാക്സ് ഒക്കെ വാങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. പലതരത്തിലുള്ള ഇൻഫ്ലുവൻസസ് വന്ന് ജനങ്ങൾ പ്രതികരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. അതിനൊരു ഊർജ്ജം നൽകാനായിട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. ബട്ട് ഗ്രാജുവലി 1903 എന്ത് ചെയ്യുന്നുണ്ട്, അത് സ്പ്ലിറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ രണ്ട് ഭാഗങ്ങൾ നേതൃത്വം കൊടുത്ത ആളുകളെ പറ്റി എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ഇനി കൂയിൻമേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു പീക്കിലെത്തുന്നത്, ഈ ഒരു ക്രൈസിസ് അതിന്റെ പീക്കിലെത്തുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1905 റഷ്യയും ജപ്പാനും തമ്മിൽ ഒരു യുദ്ധം നടക്കും. നമുക്കറിയാം ജപ്പാൻ എന്നത്ര വലിയൊരു ശക്തിയൊന്നുമല്ല, ഒരു കുഞ്ഞു രാജ്യമാണ്. ആ കുഞ്ഞു രാജ്യമായിട്ടുള്ള റഷ്യയുമായിട്ട് കുഞ്ഞു രാജ്യമായിട്ടുള്ള ജപ്പാനുമായിട്ട് റഷ്യ യുദ്ധം ചെയ്യുകയും അതിൽ ദാരുണമായി റഷ്യ പരാജയപ്പെടുകയും ചെയ്യും. ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണേ, അല്ലേ തന്നെ നാട്ടിൽ പട്ടിണിയും പരിവട്ടമാണ്. അതിനിടയിലാണ് ഈ ചക്രവർത്തിയുടെ വാക്കും കിട്ട് റഷ്യയെ പോയി, സോറി ജപ്പാനിൽ പോയി റഷ്യ യുദ്ധം ചെയ്യുകയും 1905 ഇവർ എന്ത് ചെയ്യുകയും ചെയ്തു, നന്നായിട്ട് തോൽക്കുകയും ചെയ്തു. മൊത്തത്തിൽ പണിവാളി നിൽക്കുകയാണ്. അതിനിടയിൽ എന്ത് സംഭവിച്ചു, ഇക്കാര്യം കൂടി സംഭവിച്ചു. ഇതും സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പലചരക്ക് സാധനങ്ങൾക്കും ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം ഭയങ്കരമായ വിലക്കയറ്റുണ്ടായി. സാധാരണക്കാരായ തൊഴിലാളികളായ ജനങ്ങളുടെ, കർഷകരായ ജനങ്ങളുടെ ശമ്പളത്തിലും അവരുടെ വരുമാനത്തിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുകയുണ്ടായി, കുറവ് വരികയുണ്ടായി. അപ്പൊ ഇതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് അവിടെ പല നേരത്തെ നമ്മൾ പറഞ്ഞ പല പല ട്രേഡ് യൂണിയനുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, സമരങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഏകദേശം 1,10,000 തൊഴിലാളികൾ എന്ത് ചെയ്യുകയാണ്, അവർ സമരം നടത്തുകയാണ്. അവർ സമരം നടത്തുന്നത് മൂന്ന് കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ടും. ഒന്ന്, ഞങ്ങളുടെ ജോലി സമയം 8 മണിക്കൂർ ആക്കി തരേണ്ടതുണ്ട്.
പറയുന്നുണ്ട്. 8 മണിക്കൂർ ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ലോകം മൊത്തം നിലനിൽക്കുന്ന ഒരു പോളിസി ഇതാണ്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം, ഇങ്ങനെയാണ് എന്ത് ചെയ്യാറുള്ളത് നമ്മൾ പറയാറുള്ളത് അല്ലെ. അപ്പൊ 8 മണിക്കൂർ ആക്കി ഇവരുടെ ജോലി സമയം എന്ത് ചെയ്യാൻ കുറയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ശമ്പളം കൂട്ടിത്തരേണ്ടതുണ്ട്. കാരണം ഈ വാറ് കഴിഞ്ഞ് ഇതിൽ തോക്കും കൂടി ചെയ്തപ്പോൾ സാധനങ്ങൾക്കെല്ലാം ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വില കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിലിന്റെ സാഹചര്യങ്ങൾ, ജോലി സാഹചര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 110,000 ആളുകൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എന്ത് ചെയ്യുകയാണ്, ഈ സമരം ചെയ്യുകയാണ്. അങ്ങനെ തൊഴിലാളികൾ എല്ലാം കൂടി ഒത്തുചേർന്നുകൊണ്ട് പെട്രോഗാർഡിൽ, പെട്രോഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിവിടെ പെട്രോഗ്രാഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറഞ്ഞാലും പെട്രോഗ്രാഡ് എന്ന് പറഞ്ഞാലും ലെനിൻ ഗ്രാഡ് എന്ന് പറഞ്ഞാലും എല്ലാം ഒരു സ്ഥലങ്ങളാണ്, സ്ഥലം തന്നെയാണ്. ഒരു കാലക്രമേണ എന്ത് ചെയ്യുന്നതാണ്, മാറ്റുന്നതാണ്. ഇപ്പൊ നമുക്കറിയാം കറന്റ്ലി സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത്. 1914 മുതൽ 1924 വരെ ചെറിയൊരു കാലഘട്ടത്തേക്ക് അത് പെട്രോഗ്രാഡ് എന്ന് അറിയപ്പെട്ടു. 1924 മുതൽ 1991 വരെ അത് ലെനിൻ ഗ്രാഡ് എന്ന് അറിയപ്പെട്ടു. പറയുന്ന വർഷം ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ പല പല കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പല പേരുകൾ അത് അറിയപ്പെട്ടുണ്ട്. ബട്ട് ബേസിക്കലി എല്ലാവരും പറയുന്ന ഒരു പേര് തന്നെയാണ് ഇതെന്ന് പറയുന്നത്, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിലെ വലിയൊരു സിറ്റിയാണ്, മാത്രമല്ല ചരിത്ര പ്രസിദ്ധമായ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും അരങ്ങേറിയിട്ടുള്ള റഷ്യൻ നഗരമാണ് ഇതെന്ന് പറയുന്നത്, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ തൊഴിലാളികൾ എല്ലാവരും കൂടി ഓർഗനൈസ് ചെയ്ത് ഈ പെട്രോഗ്രാഡിൽ അല്ലെങ്കിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ എന്ത് ചെയ്യുകയാണ്, ഒത്തുചേരുകയാണ്. 1905 ജനുവരി 9 ഇത് സംഭവിക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് അന്നത്തെ ഒരു പുരോഹിതനായിരുന്ന ഫാദർ ഗേപ്പോൺ, അല്ലെങ്കിൽ ഗാപ്പോൺ, എങ്ങനെ അത് വായിക്കാന്ന് എനിക്കറിയില്ല. ഈ ഫാദർ ഗേപ്പോൺ ആണ് എന്ത് ചെയ്യുന്നത്, ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഈ തൊഴിലാളികളുടെ ഈ സമരത്തിന് അല്ലെങ്കിൽ ഈ മാർച്ചിന് എന്ത് ചെയ്യുന്ന നേതൃത്വം കൊടുക്കുന്നത്. ഇത് പിന്നീട് ചരിത്ര പ്രസിദ്ധമായ മറ്റൊരു പേരിലാണ് അറിയപ്പെട്ടത്, ബ്ലഡി സൺഡേ. നിങ്ങളിവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടൈറ്റിൽ ഉണ്ടാവും, ബ്ലഡി സൺഡേ എന്നുള്ള ടൈറ്റിൽ ഉണ്ടാവും. ലോകത്തിലെ ലോക ചരിത്രത്തെ പരിശോധിച്ചാൽ പിന്നീടും പല ബ്ലഡി സൺഡേസ് ഉണ്ടായിട്ടുണ്ട്. പല ദാരുണമായ ഞായറാഴ്ച സംഭവിക്കുന്ന ഇവൻസിന് നമ്മൾ ബ്ലഡി സൺഡേ എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷെ റഷ്യൻ വിപ്ലവമായി ബന്ധപ്പെട്ട ബ്ലഡി സൺഡേ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാർച്ച് നടത്തിയ ആൾക്കാർക്കെതിരെ പട്ടാളക്കാർ എന്ത് ചെയ്തു, കൂട്ടമായിട്ട് വെടിവെച്ചു. നമ്മുടെ ജാലിയൻവാലാബാഗ് മസാക്കറൊക്കെ പോലെ ഒരു കൂട്ടമായിട്ട് വെടിവെച്ചു. 100 കണക്കിന് ആളുകൾ അന്ന് അവിടെ മരണപ്പെട്ടു വീണു. 1000 കണക്കിന് ആളുകൾക്ക് അന്നവിടെ പരിക്ക് പറ്റി എന്നാണ് പറയപ്പെടുന്നത്. ഈ സംഭവമാണ് ബ്ലഡി സൺഡേ, അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന പേരിൽ എന്ത് അറിയപ്പെടുന്നത്, റഷ്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്ക് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്, കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുന്ന റഷ്യയാണ്, തൊഴിലാളികൾ സമരത്തിനൊക്കെ ശമ്പളമൊക്കെ കൂട്ടിക്കിട്ടാനായിട്ട് സമരം ചെയ്യുന്നതാണ്. അവർ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലെത്തി. അവരെ നയിച്ച വ്യക്തിയുടെ പേര് ഫാദർ ഗേപ്പോൺ എന്നാണ്. ഇവർക്ക് നേരെ എന്ത് ചെയ്യാണ്, പട്ടാളക്കാർ വെടിവെക്കുകയാണ്. 100 കണക്കിന് ആളുകൾ എന്ത് ചെയ്യാണ്, മരിക്കുകയാണ്. ഈ 1905 ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കുന്ന കുറച്ച് സീരീസ് ഓഫ് ഇവന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, 1905 റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ റവല്യൂഷൻ ഒരു തുടക്കം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നത് ഇത് തന്നെയാണ്, ഈ ബ്ലഡി സൺഡേ അഥവാ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയാണെന്നും എന്ത് ചെയ്യുക, ഓർത്തുവെക്കുക. അപ്പൊ ഇത് കഴിഞ്ഞു ആളുകളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കുകയാണ്. ഇതിനൊപ്പം തന്നെ അല്ലെങ്കിൽ പാരലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, ലോക ഈ റഷ്യയുടെ പല ഭാഗങ്ങളിലും തൊഴിലാളികളുടെ സംഘടനകൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിന്റെ പേരാണ് സോവിയറ്റ് എന്ന് പറയുന്നത്. സോവിയറ്റ്സ് വർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ആൻഡ് കണ്ടക്ട് സ്ട്രൈക്സ്, അതായത് തൊഴിലാളികളുടെ സംഘടന USSR, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അല്ലെ റഷ്യ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതുപോലെ ഈ സോവിയറ്റുകൾ എന്ന് പറയുന്ന, സോവിയറ്റ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥമാണ് ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ സംഘടനകളാണ്, അല്ലെങ്കിൽ അതിനെയാണ് കൂട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നമ്മൾ സോവിയറ്റ്സ് എന്ന് പറയുന്നത്. ദ സോവിയറ്റ്സ് വർ ഫോംഡ് ഓൾ ഓവർ റഷ്യ ആൻഡ് കണ്ടക്ട് സ്ട്രൈക്സ്, ഇത്തരത്തിലുള്ള സമരങ്ങൾ നടത്താൻ ഈ റഷ്യയുടെ പല ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപീകരിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ തൊഴിലാളികൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. രാജാവിന് മനസ്സിലായി, ചക്രവർത്തിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയാൽ നടക്കില്ല, ഇവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് ആശ്വസിപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാണ് ഡ്യൂമ എന്ന് പറയുന്നത്. പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളതാണ്, റഷ്യയില് ഈ ബ്ലഡി സൺഡേയുടെ ഒക്കെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാവുന്ന ഇൻസിഡൻസിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് എംപറർ സ്റ്റാർട്ട് ചെയ്യുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ഇതെന്ന് പറയുന്നത്, ഡ്യൂമ എന്ന് പറയുന്നത്. ഇത് തുടങ്ങി എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 3 മാസം കഴിഞ്ഞ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ചു കഴിഞ്ഞ് വീണ്ടും സസ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ പേരിനാണ്. അങ്ങനെ ഇതൊരു പേരിന് കണ്ണിൽ പൊടിയിടാനിട്ട സംഭവമാണ് എന്ന് എന്ത് വരും, നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം 1914 എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നുണ്ട് അല്ലെ. ഈ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ആ റഷ്യയിലെ ആളുകൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കോ ഒരു രീതിയിലും യുദ്ധത്തിൽ പങ്കെടുക്കണമെന്നില്ല. പക്ഷേ ഈ രാജാവിന്റെ, നിക്കോളാസ് 2 എന്ന് പറയുന്ന ആ സമയത്തെ ചക്രവർത്തിയുടെ ഒരു സെൽഫിഷ് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യേണ്ടി വരികയാണ്, ഈ പാവപ്പെട്ട നാട്ടിലെ ആളുകൾക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തൊഴിലാളികളായിട്ട് അല്ലെങ്കിൽ പട്ടാളക്കാരായിട്ട് പോകേണ്ടി വരുന്നത്. പാവപ്പെട്ട കർഷകനും അല്ലെങ്കിൽ സാധാരണക്കാരായി ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെയാണ് ഈ പട്ടാളക്കാരായിട്ടാണ് അയക്കുന്നത് കേട്ടോ. അന്ന് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ട്, 1914 മുതൽ 1916 വരെ പങ്കെടുത്ത് റഷ്യൻ ആർമികൾക്ക് ഭയങ്കരമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ജീവഹാനി സംഭവിക്കുന്നുണ്ട്. ഒരു അൺഒഫീഷ്യൽ കണക്ക് ഞാൻ കണ്ടത് ഏകദേശം 2,20,000,000 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത്, അന്ന് ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യൻ ആർമിയിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് മരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു,
മാത്രമല്ല ഇവരുടെ ക്രോപ്പുകൾ ഇവരുടെ കെട്ടിടങ്ങളെല്ലാം എന്തുണ്ടായി നഷ്ടപ്പെടുകയുണ്ടായി. അതോടുകൂടി അവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഭക്ഷ്യക്ഷാമം എന്തുചെയ്യുകയാണ് റഷ്യയിൽ വരികയാണ്. ഓൾറെഡി പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് യുദ്ധം തോറ്റ് ഭക്ഷ്യക്ഷാമം വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കുക. അതാണെങ്കിൽ മൊത്തം ഈ വോർവീറി ആയിട്ടുള്ള സോൾജേഴ്സ് ഇവരെല്ലാം ഓരോ പല വീട്ടിലും ആണുങ്ങളില്ല, അവർ ജോലി ചെയ്യാൻ ആളില്ല, സ്ത്രീകൾ തന്നെയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. കാരണം ഇവർ യുദ്ധത്തിന് പോയേക്കുക അല്ലേ, അത് ആലോചിച്ച് നോക്കണ അവസ്ഥ. സ്ത്രീകൾ ജോലിക്ക് പോയിട്ട് വേണം അന്നുള്ള വീട് പുലരാനായിട്ട്, അന്നത്തുള്ള വീട്ടിലുള്ള ഭക്ഷണങ്ങൾ കിട്ടാനായിട്ട്. കാരണം ഭർത്താക്കന്മാർ അല്ലെങ്കിൽ സഹോദരന്മാർ അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറയുന്ന ആളുകൾ യുദ്ധത്തിന് പോയേക്കണം, യുദ്ധം ചെയ്യണം, ഒന്നാം ലോക മഹായുദ്ധം. ഈ ചക്രവർത്തിയുടെ പ്രൈവറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം ഇവർ യുദ്ധത്തിന് അയച്ചേക്കുക. അപ്പൊ മൊത്തത്തിൽ കലങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ഇതും പോരാഞ്ഞിട്ട് ഇവർ യുദ്ധത്തിൽ തോക്കുകയും ചെയ്തു, ഇവരുടെ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ കെട്ടിടങ്ങളും തകർക്കപ്പെടുകയും ചെയ്തു. ഭയങ്കരമായ ഭക്ഷ്യക്ഷാമം എന്ത് ചെയ്തു ആ നാട്ടിൽ, റഷ്യയിൽ പടർന്നു പിടിക്കുകയാണ്. ബ്രെഡും ഫ്ലോറും ബിക്കം ഭയങ്കരമായ സ്കെയിൽസ് ആയിട്ട് മാറി. പല ബ്രെഡ് ഷോപ്പുകൾക്ക് മുമ്പിലും, ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ റൊട്ടി കേട്ടോ, നമ്മുടെ മറ്റേ പാക്കറ്റിൽ വരുന്ന സാധനമായിട്ട് അങ്ങനെയും കൺസിഡർ ചെയ്യാം, ബട്ട് റൊട്ടി അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ചോറെന്ന് പറയുന്നത് പോലെ അവരുടെ റൊട്ടി അതാണല്ലോ അവരുടെ പ്രധാനപ്പെട്ട ആഹാരം എന്ന് പറയുന്നത്. പല റൊട്ടിക്കടകൾക്ക് മുമ്പിലും ആളുകൾ കൂട്ടമായി നിൽക്കുകയും ഭക്ഷണം കിട്ടാതാവുകയും അവരുടെ ഇടയിൽ തല്ലുകൾ നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കശപിശകൾ നടക്കുന്നതും വരെ ആ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് പതിവായി എന്നാണ് എന്ത് ചെയ്യുന്നത് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ആളുകൾ കൂട്ടം കൂടി റൊട്ടി വിൽക്കുന്ന കടകൾ കൊള്ളയടിക്കുക. ആ ഒരു ദാരിദ്ര്യത്തിന്റെ ഹൈറ്റ് നമ്മൾ ആലോചിക്കണം. റൊട്ടി വിൽക്കുന്ന കടകൾ ആളുകൾ കൂട്ടം ചേർന്ന് കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്. ഭക്ഷണം കിട്ടാനില്ല, പാവപ്പെട്ട മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ, എല്ലാവർക്കും ജീവിക്കണ്ടേ, അതിനുവേണ്ടി ഇവർ കൊള്ളയടിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് എന്ത് ചെയ്തു ആ കാലഘട്ടത്തിൽ മാറി. അത് മാത്രമല്ല, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, റഷ്യക്ക് സ്വന്തമായിട്ട് ഇൻഡസ്ട്രീസ് ഒന്നും കാര്യമായിട്ടില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. ആ ഉണ്ടായിരുന്നത് തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പല പ്രശ്നങ്ങൾ കാരണം അതിന് വേണ്ടുന്ന റോ മെറ്റീരിയൽസ് കിട്ടാതായപ്പോൾ അതും ഇന്ത്യയ്ക്ക് ഉണ്ടായി. ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിലും ഒരു കൂട്ടൽ വരികയുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും ഒന്നാമത് ഭക്ഷണം കിട്ടാനില്ല, അതും പോരാഞ്ഞ ആളുകൾക്ക് ജോലികളില്ലെങ്കിൽ ജോലി ഇല്ലെങ്കിൽ എന്തും കിട്ടാനില്ല, ശമ്പളവും കിട്ടാനില്ല. അപ്പൊ ആകെ മൊത്തം എന്ത് ചെയ്തിരിക്കുകയാണ്, പെട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല പുരുഷന്മാരെയും യുദ്ധത്തിന് പോയിരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതിൽ ഭയങ്കരമായി അഫക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 1917 March 8 നമുക്കറിയാം ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ ഒരു കൂട്ടം വനിതകൾ എന്ത് ചെയ്യുകയാണ്, പെട്രോഗ്രാഡിൽ ഒരുമിച്ച് ചേരുകയാണ്, സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒരുമിച്ച് ചേരുകയാണ്. ഇതിലൊരു ചെറിയ ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. ചില സ്ഥലങ്ങളിൽ കാണപ്പെടുന്നത് ആക്ച്വലി ഇന്റർനാഷണൽ വിമൻസ് ഡേ ഇതിന് മുമ്പേ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇന്റർനാഷണൽ വിമൻസിന്റെ ചരിത്രത്തിൽ മാർക്ക് ചെയ്യുന്ന ഒരു ഇവന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പെട്രോഗ്രാഡിലെ ഈ സ്ത്രീകളുടെ ഒരുമിച്ച് കൂടുതൽ കണക്കാക്കുന്നുണ്ട്. അപ്പൊ ചിലർ ഇതാണ് അതിന്റെ റീസൺ എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് എനിവേ വിമൻസ് ഡേയിലാണ് ഒരു ഒത്തുകൂടുന്നതാണ് ഇന്ത്യയെന്ന് പറയുന്നത്. March 8 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, വിമൻസ് ഡേ ആണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ അന്ന് ഇവരോട് ഒത്തുകൂടുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീകൾ ആയിരക്കണക്കിന് സ്ത്രീകൾ അവിടെ തടിച്ചു കൂടുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം തരണം രാജാവേ, അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ഒത്തുചേരുന്നത്. പക്ഷെ ഇത് സ്ത്രീകളാണ് തുടങ്ങി വെച്ചതെങ്കിലും ഇത് ഒട്ടും അൺപ്ലാൻഡ്, ഒരു രീതിയിലും പ്ലാനിംഗ് ഇല്ലാത്തൊരു കാര്യമായിരുന്നെങ്കിലും ഭയങ്കരമായ അൺപ്ലാൻഡ് ആയ ഒന്നാണെങ്കിലും ഈ ഒരു സ്ത്രീകൾ തുടങ്ങി വെച്ചതിലൂടെ സ്വാഭാവികമായിട്ട് ഗ്രാജുവലി എന്ത് ചെയ്യുകയാണ്, തൊഴിലാളികൾ കൂടി ഇവരുടെ ഭാഗമായിട്ട് മാറുകയാണ്. ഇതൊരു പ്രൊട്ടസ്റ്റ് മാർച്ചായിട്ട് മാറി. പെട്രോഗ്രേഡിലെ 12 March 1917 ഇത് എന്തായിട്ട് മാറി, ഇതൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് മാറി, ഇതൊരു സമരമായിട്ട് മാറി. അതായത് സ്ത്രീകളെ തുടങ്ങി അതിലേക്ക് ഗ്രാജുവലി ആരും ആഡ് ചെയ്യപ്പെട്ടു, തൊഴിലാളികളും ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ടും രാജാവ് പട്ടാളത്തിനോട് പറയും, പട്ടാളമേ നിങ്ങൾ ഇറങ്ങിക്കും, എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പോലെ മറ്റേ കണ്ണീർവാതക പ്രയോഗം ലാത്തി ചാർജ് അത്തരം പരിപാടികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ടായി. പട്ടാളക്കാർ രംഗത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, മാത്രമല്ല ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ ഈ തൊഴിലാളികളെ സപ്പോർട്ട് ചെയ്യാൻ പോവാണ്, ഞങ്ങൾ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ പോകണം. ആര് പറഞ്ഞു, പട്ടാളക്കാർ പറഞ്ഞു. അപ്പൊ പിന്നെ രാജാവിന് നിൽക്കളി ഇല്ലാതായി. തൊഴിലാളികളും ഇവരുടെ എല്ലാവരുടെയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവര് പെട്രോഗ്രാഡ് പിടിച്ചടക്കി. നിക്കോളാസ് രണ്ടാമൻ, അന്നത്തെ സർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യുകയാണ്, അധികാരത്തിൽ നിന്നും തെറിപ്പിക്കുകയാണ്. ഈ അധികാരത്തിൽ നിന്നും തെറിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത് റഷ്യൻ കലണ്ടറിൽ, അല്ലെങ്കിൽ റഷ്യയുടെ ഫെബ്രുവരി റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അതിലോട്ട് ഞാൻ വരാം, അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അങ്ങനെ പെട്രോഗ്രാഡിലെ അന്നത്തെ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ, സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമനെ പുറത്താക്കുകയാണ്. എന്നിട്ട് 17 അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മെൻഷെവിക് ലീഡറായിരുന്ന അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ്, ഒരു താൽക്കാലിക ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതെ, അതിന്റെ നേതൃത്വം ആർക്കായിരുന്നു, അലക്സാണ്ടർ കെറൻസ്കിയാണെന്നും അത് 1917 എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോ ഈ ഒരു വിപ്ലവം കാര്യങ്ങളെല്ലാം നടന്നു. നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം ഇത് മാർച്ചിൽ നടന്നു എന്നായിരുന്നു. പക്ഷെ നമ്മൾ ഈ വിപ്ലവത്തെ പേരിട്ട് വിളിക്കുന്നത് ഫെബ്രുവരി റെവല്യൂഷൻ എന്നാണ്. അതായത് റഷ്യയിലെ 1905 ഇവന്റും അതിനുശേഷവും നടന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ റഷ്യൻ റെവല്യൂഷൻ എന്ന് പറയുമെങ്കിലും ഈ ഒരു ഇവന്റിനെ നമ്മൾ വിളിക്കുന്നത് ഫെബ്രുവരി റെവല്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഒരു സംശയം വരും, മാർച്ചിലാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ മാർച്ച് റെവല്യൂഷൻ എന്ന് വിളിക്കാതെ ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ ആ കാലഘട്ടത്തിൽ ഫോളോ ചെയ്തിരുന്ന കലണ്ടർ എന്ന് പറയുന്നത് ജൂലിയൻ കലണ്ടർ എന്ന് പറയുന്ന ഒരു കലണ്ടറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് കലണ്ടറാണ്.
ഗ്രിഗോറിയൻ കലണ്ടർ എന്നാണ് എൻ്റെ ഓർമ്മ. ഗ്രിഗോറിയൻ കലണ്ടർ. അപ്പോൾ നമ്മൾ റഷ്യ യൂസ് ചെയ്യുന്നതായിരുന്നു, റഷ്യ യൂസ് ചെയ്യുന്ന ജൂലിയൻ കലണ്ടർ ആയിരുന്നു. ഇത് ഏകദേശം ഒരു 10-20 ദിവസം നമ്മുടെ അന്താരാഷ്ട്ര കലണ്ടറിൽ നിന്ന് എന്താണ് ബാക്കിലോട്ടാണ്. അപ്പോൾ സത്യത്തിൽ നമ്മുടെയൊക്കെ കലണ്ടർ അനുസരിച്ച് റെവല്യൂഷൻ നടന്നത് മാർച്ചിലാണെങ്കിലും ഇവർ കൺസിഡർ ചെയ്യുന്നത് റഷ്യയിൽ ഫെബ്രുവരിയിൽ നടന്നതായതുകൊണ്ട് നമ്മളിതിനെ എന്ത് വിളിക്കാൻ തുടങ്ങി, ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായിരുന്നു ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1917 March 8 ഒരു കൂട്ടം വനിതകൾ പെട്രോഗ്രാഡിലോട്ട് നടത്തുന്ന ഒരു ഒരു മാർച്ച്, ആ മാർച്ചിന്റെ ഭാഗമായിട്ട് ഇവരോട് എത്തിക്കും. എന്നാൽ പിന്നീട് തൊഴിലാളികൾ ഇവരോടൊപ്പം ചേരുകയും പട്ടാളത്തോട് വിടുവയ്ക്കാൻ പറഞ്ഞപ്പോൾ അവരും ഇവരോട് പോയി ചേരുകയും അങ്ങനെ നിക്കോളാസ് 2 എന്ന സർ ചക്രവർത്തിയെ അധികാരത്തിൽ നിന്നും തള്ളി മാറ്റിക്കൊണ്ട് അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്ന മെൻഷെവിക് നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് രൂപീകരിക്കുന്ന കഥയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. റഷ്യൻ വിപ്ലവങ്ങൾ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചരിത്രത്തിൽ മാർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത് ഈ ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, റഷ്യൻ ചരിത്രം ഇവിടെ തീരുന്നില്ല. ഇപ്പം ആര് അധികാരത്തിലുണ്ട്? അലക്സാണ്ടർ കെറൻസ്കി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു താൽക്കാലിക ഗവൺമെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അധികാരത്തിലുണ്ട്. അപ്പോഴത്തേക്കും ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ്, സോവിയറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഘടനകൾ ഉണ്ടല്ലോ, അവരിൽ പലർക്കും എന്ത് ചെയ്യുന്നില്ല, ഈ പ്രൊവിഷണൽ ഗവൺമെന്റിനെ ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് തന്നെയാണ് 1917 ആര് നാട്ടിലെത്തുന്നത്? നമ്മുടെ ലെനിൻ, വ്ളാഡിമിർ ഇല്ലിച്ച് ഉലിയാനോവ് ലെനിൻ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്ന നാട്ടിലെത്തുന്നത്. ഇപ്പൊ ഇത്രയും കാലം ഇദ്ദേഹം എവിടെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം അത്രയും കാലം സ്വിറ്റ്സർലാൻഡിലും അതുപോലെ തന്നെ യൂറോപ്പിലെ മറ്റു പല രാജ്യങ്ങളിലായിരുന്നു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ വിപ്ലവ പ്രവർത്തനങ്ങളിൽ പേടിച്ചുകൊണ്ട് സർ ചക്രവർത്തി എന്ത് ചെയ്യുന്നതാണ്, ഇദ്ദേഹത്തെ നാട് കടത്തുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒളിവിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, ലെനിൻ തിരിച്ചു വരികയാണ്. റഷ്യയിലെത്തുന്ന എപ്പോഴാണ്? April 1917. വരുമ്പോൾ ഇദ്ദേഹത്തെ ഭയങ്കരമായി സ്വീകരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഭയങ്കരമായി വരുന്നതിനെ എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. നമ്മുടെ ഗാന്ധിജി 19 വന്നപ്പോഴുള്ള ഒരേ പരിപാടിയൊക്കെ തന്നെ അതേപോലെയൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെയും സംഭവിക്കുന്നത്. ഹിസ്റ്ററിയൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകളും സംഭവങ്ങളൊക്കെ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലെ. ഈ ബ്ലഡി സൺഡേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജാലിയൻവാലാബാഗ് മസാക്കർ സ്വാഭാവികമായിട്ടും ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലെ. ഈ ലെനിൻ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഗാന്ധിജി വരുന്നത് ഓർമ്മ വരും. അപ്പൊ അതുപോലെ തന്നെ പല തത്വ പ്രത്യയശാസ്ത്രങ്ങളും വിശ്വസിക്കുന്ന കാര്യങ്ങളും സംഭവിച്ച കാര്യങ്ങളും വ്യത്യാസമുണ്ടാവും, ബട്ട് അൾട്ടിമേറ്റ്ലി ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ എന്തുതന്നെയാണ്, ഇതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മുടെ കഥയിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലെനിൻ എത്തി. ലെനിൻ യഥാർത്ഥ പേരൊക്കെ കേരള പി സി ചോദിച്ചിട്ടുണ്ട്, വ്ളാഡിമിർ ഇല്ലിച്ച് ഉലിയാനോവ് അല്ലെങ്കിൽ വ്ളാഡിമിർ ലെനിൻ എന്നും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട്, ബട്ട് യഥാർത്ഥ നാമം എന്ന് പറയുന്നത് വ്ളാഡിമിർ ഇല്ലിച്ച് ഉലിയാനോവ് എന്നാണ്. ഇദ്ദേഹം അന്ന് രൂപീകരിക്കപ്പെട്ട പ്രൊവിഷണൽ ഗവൺമെന്റിനെ, നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർക്കുകയും നിശിതമായി എന്ത് ചെയ്യുകയും ചെയ്യുകയാണ്, വിമർശിക്കുകയും ചെയ്യുകയാണ്. ഇതൊന്നുമല്ല നമ്മൾ കണ്ട സ്വപ്നം എന്ന് പറയുന്നത്, ഈ മുഴുവൻ അധികാരവും തൊഴിലാളികളുടെ കയ്യിലെത്തുന്നത്. ഞാൻ ആദ്യം ആ മാക്സിം ഗോർക്കിയുടെ കോട്ട് വായിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മുഴുവൻ അധികാരവും തൊഴിലാളികളുടെ കയ്യിലെത്തുന്ന, തൊഴിലാളികൾക്ക് സർവാധിപത്യം ലഭിക്കുന്ന, എല്ലാവരും തുല്യരായി കാണുന്ന ഒരു അധികാരമാണ് നമ്മൾ സ്വപ്നം കണ്ടത്. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ വിപ്ലവം നടത്തി ഒരു പ്രൊഫഷണൽ ഗവൺമെന്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് ആര് പറയുന്നത്, ലെനിൻ പറഞ്ഞത്. ആർഗ്യൂഡ് ദാറ്റ് എൻടയർ പവർ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ സോവിയറ്റ്സ് ഇഫ് ദേ വേർ ടു റിയലൈസ് ദ എയിംസ് ഓഫ് ദ റെവല്യൂഷൻ. വിപ്ലവത്തിന്റെ സ്വപ്നങ്ങൾ സത്യമാവണമെന്നുണ്ടെങ്കിൽ, ലക്ഷ്യങ്ങൾ സത്യമാവണമെന്നുണ്ടെങ്കിൽ സോവിയറ്റിലേക്കാണ് അല്ലെങ്കിൽ സോവിയറ്റുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത്, പൂർണ്ണമായും അധികാരം വരേണ്ടത്. ബോൾഷെവിക്സും എന്ത് ചെയ്യുകയാണ്, അങ്ങനെ സോവിയറ്റിനെ എന്ത് ചെയ്യുകയാണ്, ബോൾഷെവിക്സും സോവിയറ്റ്സും എന്ത് ചെയ്യാണ്, ലെനിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ആളുകളെ ഇളക്കാനായിട്ട് അല്ലെങ്കിൽ ആളുകളെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ലെനിൻ 10 സ്പീച്ചസ് റഷ്യയുടെ പല ഭാഗങ്ങളിലായിട്ട് 10 ഗംഭീരമായ, ഘനഗാംഭീര്യമുള്ള, അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഭയങ്കര ഗംഭീരമായ സ്പീച്ചുകൾ, പ്രസംഗങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതിലെ കുറച്ച് കോമൺ ഐഡിയാസ് ആണ് പിന്നീട് ഏപ്രിൽ തീസിസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, പ്രശസ്തമാവുന്നത്. ആ ഏപ്രിൽ തീസിസിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 3 കണ്ടീഷൻസ് ഇതായിരുന്നു, ഗവൺമെന്റിന് കൊടുക്കുന്ന കണ്ടീഷൻസ് ഇതായിരുന്നു. വാർ ബി ബ്രോട്ട് എ ക്ലോസ്, 1st ലോകമഹായുദ്ധമൊക്കെ നടക്കാണ് അവസാനിപ്പിക്കുക. ലാൻഡ് ബി ട്രാൻസ്പോർട്ട് ടു ദ പെസൻസ്, നിലം സാധാരണക്കാരന് കൊടുക്കുക, കർഷകന് കൊടുക്കുക. ബാങ്കുകളും ഇൻഡസ്ട്രികളൊക്കെ എന്ത് ചെയ്യുക, നാഷണലൈസ് ചെയ്യുക. എല്ലാ പവറും എങ്ങോട്ടാണ് പോകുന്നത്, സോവിയറ്റ്സിലോട്ടാണ് പോകുന്നത് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ഏപ്രിൽ തീസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഏപ്രിൽ തീസിസ് വിഭാവനം ചെയ്തതും മുന്നോട്ട് വെച്ചതും ലെനിൻ ആണ്. അത് ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, റഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടി എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്, പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രോളിറ്റേറിയൻ ഗവൺമെന്റ്, പ്രോളിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് ഗവൺമെന്റ്, തൊഴിലാളികളുടെ ഗവൺമെന്റ്, തൊഴിലാളികളുടെ വർഗത്തിന്റെ ഭരണകൂടം, ഇവര് വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടു ഇറാഡിക്കേറ്റ് സെഞ്ചുറീസ് ഓൾഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് ഇൻഇക്വാലിറ്റി, നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്നോക്ക അവസ്ഥയും അതുപോലെ തന്നെ അസമത്വവും ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ, ഈ റഷ്യയുടെ മണ്ണിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ, ഇവിടെ വരേണ്ടത് ഒരു പ്രോളിറ്റേറിയൻ ഗവൺമെന്റ് ആണ്, ഒരു തൊഴിലാളി വർഗ ഭരണകൂടമാണ് എന്ന് ആര് പറയുകയാണ്, നമ്മുടെ ലെനിൻ പറയുകയാണ്. അങ്ങനെ
അല്ലെങ്കിൽ ഇതിന് ഘട്ടം ഘട്ടമായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ 1917 നവംബർ 7-ാം തീയതി ബോൾഷെവിക്കുകൾ ഒരു സായുധ വിപ്ലവം നടത്തും. ആ സമയത്തിലെ പ്രൊവിഷണൽ ഗവൺമെന്റ് അവരവിടെ കയറി അവർ ഇരിപ്പുറപ്പിച്ചു അല്ലെ, അങ്ങനെ ഒന്നും ഇറങ്ങി പോകുന്നില്ല. അപ്പൊ ഇവർക്കെതിരെ ഒരു സായുധ വിപ്ലവം നടക്കുകയാണ്. നാട്ടിൽ നിൽക്കുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാവുന്ന കെറൻസ്കി എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യം വിടുന്നുണ്ട്. റഷ്യ വിട്ട് അദ്ദേഹം തന്റെ ജീവനും കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഓടി രക്ഷപ്പെടുന്നുണ്ട്. റഷ്യ ആരുടെ കൺട്രോളിൽ വരികയാണ്, ബോൾഷെവിക്സിന്റെ കൺട്രോളിൽ വരികയാണ്. ഈ വിപ്ലവമാണ് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഈ വിപ്ലവമാണ് ഒക്ടോബർ റെവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ സോവിയറ്റുകൾ അവിടെ എല്ലാവരും കൂടി ഒത്തുചേരുകയും രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും. അതിന്റെ ഭാഗമായിട്ട് ലെനിന്റെ നേതൃത്വത്തിൽ ഒരു ക്യാബിനറ്റ്, ലെനിനെ തലവനാക്കിക്കൊണ്ട് ഒരു ക്യാബിനറ്റ് എന്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അന്ന് രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എഗെയിൻ ഞാൻ ഈ പറഞ്ഞതുപോലെ നവംബർ 7, 1917 ആണ് നമ്മുടെ കലണ്ടർ അനുസരിച്ച്, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് റഷ്യയിലെ വിപ്ലവം നടക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസം പുറകിലായതുകൊണ്ടാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്, അത് ഒക്ടോബർ വിപ്ലവം എന്ന പേരിൽ റഷ്യയിൽ അറിയപ്പെടുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഓർക്കുക, ഒക്ടോബർ വിപ്ലവമാണെങ്കിലും ഫെബ്രുവരി വിപ്ലവമാണെങ്കിലും അത് റഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്ലഡി സൺഡേ റഷ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക, ഓർത്ത് വെക്കുക. അങ്ങനെ 1917 രണ്ട് ഇവന്റുകൾ ഉണ്ടായി. ഒന്ന് മൊണാർക്കി വീണു, മൊണാർക്കി വീണിട്ട് അതിന്റെ പകരം, മൊണാർക്കി എന്ന് പറയുമ്പോൾ പറയാം ഏകാധിപത്യ ഭരണം അല്ലെ, നിക്കോളാസ് 2-ാമന്റെ ഏകാധിപത്യ ഭരണം താഴെ വീണുകൊണ്ട് അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയുന്ന മെൻഷെവിക് നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല തോന്നുന്നു, ഇത് നിക്കോളാസ് 2-ാമന്റെ ചിത്രമാണ് കേട്ടോ, നിക്കോളാസ് 2-ാമന്റെ ചിത്രമാണ്. ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഉണ്ടാവുന്നു, ദൻ അതിനെ താഴെ ഇറക്കിക്കൊണ്ട് ലെനിൻ അല്ലെങ്കിൽ ആ താഴെ ഇറക്കുന്ന ഈ നിക്കോളാസ് 2-ാമനെ താഴെ ഇറക്കി അലക്സാണ്ടർ കെറൻസ്കി ഭരണത്തിൽ കയറുന്നത് ഫെബ്രുവരി റെവല്യൂഷൻ എന്നും, അങ്ങനെ കയറിയ ആളുകളെ താഴെ ഇറക്കിക്കൊണ്ട് ലെനിന്റെ നേതൃത്വത്തിൽ വരുന്ന മറ്റൊരു ഭരണം ബോൾഷെവിക്കുകളുടെ ഭരണത്തെ നമ്മൾ ഒക്ടോബർ റെവല്യൂഷൻ എന്നും, അല്ലെങ്കിൽ ആ വന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അതിന് നടന്ന വിപ്ലവങ്ങളെ നമ്മൾ ഒക്ടോബർ റെവല്യൂഷൻ എന്ത് ചെയ്യുന്നു പറയുന്നു. ഇത് ലെനിന്റെയും ട്രോട്സ്കിയുടെയും ആ കാലഘട്ടത്തിലെ ഒരു പടമാണ്. പെട്രോഗാർഡിനെ അടുത്ത് വെച്ച് തൊഴിലാളികളുമായിട്ട് ഇവരെടുത്തൊരു ചിത്രമാണ് ഇതെന്ന് പറയുന്നത്, ഈ കാണുന്നെന്ന് പറയുന്നത്. ഇനി അങ്ങനെ ലെനിന്റെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് ഒക്കെ വന്നു. ഇനി എന്തൊക്കെയാണ് ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് റിസൾട്ടുകൾ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും പിൻവാങ്ങി. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. കർഷകർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് സ്ഥലങ്ങൾ വീതിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇവരുടെ ഒരു പോളിസി എന്ന് പറയുന്നത് സ്ഥലം ആളുകൾ ഓൺ ചെയ്യരുത്, സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെയാണ്, അവിടെ ജോലി എടുക്കുന്നു, എല്ലാവർക്കും തുല്യമായ കൂലി കിട്ടുന്നു. ഒരിക്കലും ഒരു പ്രാക്ടിക്കാലിറ്റിയിൽ ഭയങ്കരമായ പ്രശ്നങ്ങളുള്ള കോൺസെപ്റ്റ് ആണ്. ബട്ട് എനിവേ അതൊക്കെയാണ് എന്ത് ചെയ്യാൻ ശ്രമിച്ചത്, കമ്മ്യൂണിസം നിങ്ങൾക്ക് അറിയാലോ എന്താണെന്നുള്ളത് അല്ലെ, ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ഒരു സംഭവമില്ല, എല്ലാവരും ഒരുപോലെ ഉള്ളവരാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്, കമ്മ്യൂണിസം എന്ന് പറയുന്നത്, യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ അവർ ഭയങ്കരമായിട്ട് അതൊരു ഒരു ഓണസ്റ്റ് ട്രൈ ആയിരുന്നു, ഭയങ്കരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഗ്രാജുവലി കാലത്തിന്റെ എന്താ പറയുക കരങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും അറിയാലോ, നമ്മൾ ബുദ്ധനെ വരെ ആരാധിക്കുന്ന, ബുദ്ധന്റെ കയ്യിൽ ബുദ്ധനെ നേർച്ചയിടുന്ന നാടാണിത്, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ എല്ലാവരും മനുഷ്യൻ കാലങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുകയാണ്, പ്രശ്നങ്ങൾ വരുന്ന പോലെ അവിടെയും സംഭവിച്ചു. ഇനി അതിന്റെ ചരിത്രത്തിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഇവരും എന്ത് ചെയ്തത് തന്നെയാണ്, ലെനിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പബ്ലിക് സെക്ടറിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് കൊണ്ടുവരുന്നു, ഇൻഡസ്ട്രീസ് ഭയങ്കരമായിട്ട് പല പല പുതിയ വ്യവസായങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട്. സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്, 5-ഇയർ പ്ലാനൊക്കെ നമ്മൾ റഷ്യയിൽ നിന്ന് കടമെടുക്കുന്നതാണ് അറിയാം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ശാസ്ത്രത്തിലും ടെക്നോളജിയിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ഭയങ്കരമായ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. ഇവരുടെ പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ 1924 റഷ്യക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തമായ ഒരു ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാവുന്നുണ്ട്. പിന്നെന്താണ് USSR, നമുക്കറിയാം യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. നേരത്തെ എങ്ങാണ്ട് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫുൾ ഫോം കൺഫ്യൂഷൻ ആയപ്പോൾ ഞാനൊന്ന് ചവിട്ടി, ഞാൻ എപ്പോഴും തെറ്റിക്കുന്നതാണത്. ഈ റിപ്പബ്ലിക്കിന് പകരം ഞാൻ റഷ്യ എന്ന് പറയും, റഷ്യ അല്ല, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അഥവാ USSR എന്ന് പറയുന്ന ഒരു രാജ്യം എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള പല സോവിയറ്റ് റിപ്പബ്ലിക്കുകളെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് രൂപീകരിക്കപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആയിരുന്നു ഏതെന്ന് പറയുന്നത് USSR എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആണ് USSR എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന ആദ്യത്തെ മന്ത്രിസഭ കേരളത്തിലാണ്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലാണ് അല്ലെ, EMS നമ്പൂതിരിപ്പാടിൻ്റെതാണ്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ വലുതാണ്, ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, USSR രൂപപ്പെടുകയാണ്. ഇത് 22 ഡിസംബർ 30 പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 23 എന്നും ഞാൻ നോക്കിയപ്പോൾ കണ്ടു. സോ എനിക്കതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ NCERT നിന്ന് SERT നിന്ന് കിട്ടിയില്ല, പല സ്ഥലത്തും പല രീതിയിലാണ് കിടക്കുന്നത്. ഇനിയും നിങ്ങളതൊന്ന് ഓർത്ത് വെച്ചാൽ മതി, അങ്ങനെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണെന്ന് എനിക്കറിയില്ല. 22 അല്ലെങ്കിൽ 23 ഫസ്റ്റ് വീക്ക് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. എന്തായാലും USSR എന്ത് ചെയ്യുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യുകയാണ്, സോഷ്യലിസ്റ്റ് ഐഡിയാസ് ലോകം മൊത്തം സ്പ്രെഡ് ആവാനും എന്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഈ റഷ്യൻ വിപ്ലവം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. January 21, 1924 ലെനിൻ മരണപ്പെടുകയും പിന്നീട് ലെനിന്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, സ്റ്റാലിൻ എന്ന് പറയുന്നത്. സ്റ്റാലിന്റെ കഥയിലോട്ടോ ചരിത്രത്തിലോട്ടോ ഒന്നും ഞാൻ കടന്നു ചെല്ലുന്നില്ല. ഇത്രയുമാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പെട്ടെന്നൊന്ന്
സിമ്പിളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് റഷ്യയിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കരമായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരുണതയും നിറഞ്ഞൊരു അവസ്ഥയായിരുന്നു. അന്ന് അവിടെ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരാണ്. അവർ ഭരിച്ചിരുന്ന ഡൈനാസ്റ്റിയുടെ പേര് റോമനോ ഡൈനാസ്റ്റി എന്നുള്ളതായിരുന്നു, അല്ലെ, ആ ഡൈനാസ്റ്റിയുടെ പേര് റോമനോ ഡൈനാസ്റ്റി എന്നായിരുന്നു. ആ കാലഘട്ടത്തിലെ എഴുത്തുകാരാണ് മാക്സിം ഗോർക്കി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമാണ് അമ്മ മദർ എന്ന് പറയുന്നത്. ലിയോ ടോൾസ്റ്റോയ്, അന്നാ കരീനിനയും, വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും നമുക്ക് അറിയുന്നതാണ്. ആന്റോൺ ചെക്കോവൊക്കെ അക്കാലത്തിലെ എഴുത്തുകാരനാണ്. മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഐഡിയ മുന്നോട്ട് വെക്കുന്ന രണ്ട് ആളുകളാണ് കാറൽ മാർക്സും ഫ്രെഡറിക് എംഗൽസും, രണ്ടുപേരും ജർമ്മൻകാരാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി റഷ്യയിൽ 1898 ആരംഭിക്കുന്നു. പിന്നെ 1903 അവർ രണ്ടായിട്ട് മെൻഷെവിക്സ് ആയിട്ടും ബോൾഷെവിക്സ് ആയിട്ടും സ്പ്ലിറ്റ് ആവുന്നു. മെൻഷെവിക്സിന്റെ നേതാവാണ് പിന്നീട് പ്രൊവിഷണൽ ഗവൺമെന്റിന്റെ ഹെഡായ അലക്സാണ്ടർ കെറൻസ്കി. ബോൾഷെവിക്സിന്റെ നേതാവാണ് ലെനിനും ട്രോട്സ്കിയും എന്ന് പറയുന്നത്. പിന്നെ ജപ്പാനുമായിട്ടുള്ള യുദ്ധം റഷ്യ 1905 തോൽക്കുന്നു. അപ്പോൾ അവിടെ ഒരു ബ്ലഡി സൺഡേ എന്ന്, അത് മാത്രമല്ല അപ്പോൾ എന്നല്ല അതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾ ഗതികെട്ടപ്പോൾ അവരൊരു മാർച്ച് നടത്തുകയും ആ മാർച്ചിനെതിരെ, ആ മാർച്ചിന്റെ നേതാവ് എന്ന് പറയുന്ന ഫാദർ ഗേപ്പോൺ ആയിരുന്നു, ആ മാർച്ചിന് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാവുന്നു. അതിൽ നൂറുകണക്കിന് സാധാരണക്കാരായ ജനങ്ങൾ മരിക്കുന്നു. അത് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. ഇതിനെ തുടർന്നുണ്ടാകുന്ന ഇവന്റുകളാണ് 1905 റെവല്യൂഷനായിട്ട് അറിയപ്പെടുന്നത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ രാജാവ് ഡ്യൂമ എന്ന് പറയുന്ന ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി വിളിച്ചു ചേർക്കുന്നുണ്ട്. എങ്കിലും അതിന്റെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഇദ്ദേഹം ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കുകയും റഷ്യ ദാരുണമായി പരാജയപ്പെടുകയും റഷ്യയിൽ കടുത്ത ഭക്ഷ്യക്ഷാമം വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെതിരെയെല്ലാമായിട്ട് ഭക്ഷണമില്ലാതായപ്പോൾ പാവം സ്ത്രീകൾ പെട്രോഗ്രാഡിൽ ഇറങ്ങി ഇന്റർനാഷണൽ വിമൻസ് ഡേയിൽ മാർച്ച് 8, 1917 ഭക്ഷണത്തിന് വേണ്ടി മുറുകളെ കൂട്ടുന്നുണ്ട്. അതിൽ സ്വാഭാവികമായിട്ടും വർക്കേഴ്സ് ചേരുന്നു, പിന്നീട് പട്ടാളക്കാരും ചേരുന്നു. ഇവരെല്ലാവരും കൂടി നിക്കോളസ് രണ്ടാമനെ ഡീത്രോൺ ചെയ്യുകയും അധിക പുതിയ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് രൂപീകരിച്ച് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രൊവിഷണൽ ഗവൺമെന്റ് രൂപീകരിച്ച് അധികാരത്തിൽ വരികയും ചെയ്യുന്നു. റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് നടന്നത് ഫെബ്രുവരിയിലാണ്, നമ്മുടെ കലണ്ടർ പ്രകാരം ഇത് മാർച്ചിലാണ്. അതുകൊണ്ട് ഇത് ഫെബ്രുവരി റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. പിന്നീട് ഈ പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെ ലെനിന്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള സമരങ്ങൾ നടക്കുകയും ലെനിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ഏത് റെവല്യൂഷനായിട്ട് അറിയപ്പെടുന്നത്, ഒക്ടോബർ റെവല്യൂഷനായിട്ട് അറിയപ്പെടുന്നത്. അതിനുവേണ്ടി ഇദ്ദേഹം ഫോം ചെയ്യുന്ന ഒരു സംഭവമാണ് ഏപ്രിൽ തീസിസ് എന്നൊക്കെ പറയുന്നത്. തൊഴിലാളി ഗവൺമെന്റ് വരണം എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിന്റെ ലെനിൻ ഹെഡ് ആയിക്കൊണ്ട് ഒരു ക്യാബിനറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, രൂപീകരിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് റഷ്യയിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വരുന്നത് 1924 USSR വരുന്നത് 1922-1923 ആണെന്ന് കൂടി ഇന്ത്യ ഓർത്തു വയ്ക്കുക. പിന്നെ ലെനിന്റെ പിൻഗാമിയാണ് ഇതെന്ന് പറയുന്നത് സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഇനി SCRT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമയെ പറ്റിയോടെ പറയുന്നുണ്ട്, ചിലപ്പോൾ ചോദിച്ചേക്കാം. റഷ്യൻ ചലച്ചിത്ര സംഗീത ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ, സ്പെല്ലിംഗ് ഉണ്ട്, സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടംകീൻ എന്ന് പറയുന്നത്. റഷ്യൻ ചലച്ചിത്ര സംവിധായകനായിട്ടുള്ള സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്തിട്ടുള്ളതാണ്. സാർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. സാർ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിലെ ഒരു ഇൻസിഡന്റ് ആണ് ഒരു പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. ആ മൂവിയുടെ പേരും സംവിധായകന്റെ പേരും ഓർത്തു വയ്ക്കുക. പിന്നെ അതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതാണ്, കരിങ്കടലിലെ ബ്ലാക്ക് സീയിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടംകീനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. അതിലൊന്നും വലിയ കഥയില്ല. ഇനി അതുപോലെ തന്നെ ജോൺ റീഡിന്റെ ഒരു പുസ്തകമുണ്ട്, ലോകത്തെ പിടിച്ചു കുലുക്കിയ 10 ദിവസം, ദ ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ്. ആ പേരുകൾ ഓർത്തു വയ്ക്കുക. ജോൺ റീഡ് എന്ന് പറയുന്ന എഴുത്തുകാരന്റെ പുസ്തകമാണ് ദ ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്ത് പടറക്കിയതുമാര് തന്നെയാണ് നമ്മുടെ സെർജി ഐസൻസ്റ്റീൻ ആണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ബേസിക്കലി നിങ്ങൾ ഇതിനകത്ത് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർജി ഐസൻസ്റ്റീൻ 2 പടം ഡയറക്ട് ചെയ്തിട്ടുണ്ട്, വേറെ ഉണ്ടാവും നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബാറ്റിൽഷിപ്പ് പൊട്ടംകീനും അതുപോലെ തന്നെ ജോൺ റീഡിന്റെ ദ ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് എന്ന് പറയുന്നതും നമ്മുടെ സെർജി ഐസൻസ്റ്റീൻ ഡയറക്ട് ചെയ്തിട്ടുള്ള പടങ്ങളാണ്. ഈ ജോൺ റീഡിന്റെ വളരെ പ്രശസ്തമായ പുസ്തകമാണ് ദ ടെൻ ഡേയ്സ് ദാറ്റ് ഷൂക്ക് ദ വേൾഡ് എന്നും ഇന്ത്യ ഓർത്തു വയ്ക്കുക. എങ്ങാനും വന്നാലോ എന്ന് കരുതിയിട്ട് ഈ പെട്ടികൾ പൊതുവെ കേരള പി സിക്ക് ഒരു സ്വഭാവമുള്ളതാണ്, ഇതിൽ നിർത്തി ചോദ്യമിടുക എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ചെയ്തത് അത് ഞാൻ പറഞ്ഞത്. ഇനി ഈ റഷ്യൻ വിപ്ലവത്തെ പറ്റി പറയുമ്പോൾ പറയേണ്ടുന്ന ഒരു പേര് തന്നെയാണ് റാസ്പുട്ടിന്റെ പേര്, അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം റാസ്പുട്ടിൻ, അല്ലെ, വൈറലായ പേരാണ്. ആ റാസ്പുട്ടിൻ എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ് തന്നെ പറഞ്ഞ് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് തുടങ്ങേണ്ടി വരും. നമ്മുടെ ഈ സർചക്രവർത്തിമാരുടെ കൊട്ടാരത്തിൽ, അതായത് നിക്കോളാസ് രണ്ടാമന്റെ കൊട്ടാരത്തിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരു കള്ളസന്യാസിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും എന്ന് എന്തേണ്ടി വരും, നമുക്ക് പറയേണ്ടി വരും. ചക്രവർത്തി മാത്രമല്ല, ചക്രവർത്തിയുടെ ഭാര്യയായിട്ടുള്ള, അതായത് അവിടുത്തെ രാജ്ഞി, സർചക്രവർത്തിമാരുടെ രാജ്ഞിയാണ് സാറിന എന്നറിയപ്പെടുന്നത്. അവരും എന്തായിരുന്നു ഈ റാസ്പുട്ടിൻ ഇൻഫ്ലുവൻസിലാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ വല്ലാത്തൊരു കഥയിൽ ആർ റാസ്പുട്ടിൻ പാട്ട് വൈറലാവുന്ന സമയത്ത് അദ്ദേഹം ചെയ്തൊരു എപ്പിസോഡ് ഉണ്ട്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇത് കാണാം, കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. പക്ഷേ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പറയേണ്ടി വരും. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, ഒട്ടും ബോറടിക്കില്ല, ഭയങ്കരമായിട്ടുള്ള അടിപൊളി മനുഷ്യനാണ്. നമ്മുടെ നാട്ടിലെ ഓഷോ ഒക്കെ ഇല്ലേ, അതിന്റെയൊക്കെ കുറച്ച് കൂടിയ വേർഷനാണെന്ന് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പറയേണ്ടി വരും. അപ്പൊ റാസ്പുട്ടിൻ ഇതുപോലെ ഈ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കള്ള സന്യാസിയാണ്, രാജസന്യാസിയാണ്, ആൾദൈവം എന്ന് പറയാൻ പറ്റില്ല, കവട സന്യാസിയാണ്. ആ നോട്ടം കണ്ടോ, മൊത്തത്തിൽ എനിക്കിത് കുറെയൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായ ഓഷോ ആയിട്ടൊരു സിമിലാരിറ്റി ഒക്കെ നമുക്ക് തോന്നും. എനിവേ
നാസ്പുട്ടിനെ പറ്റി അറിയേണ്ട ഒരു തപ്പിക്കോളൂ. അപ്പൊ എന്തായാലും ഗ്രാജുവലി ഇയാളുടെ ശല്യം സഹിക്കുകയ്യാതെ ഇയാളെ വിഷം കൊടുത്ത് കൊല്ലുകയാണെന്നാണ് പറയപ്പെടുന്നത്. അതിന് പുറകിലും കുറെ കഥകളുണ്ട്, മരിക്കാത്തൊരു മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളപ്പോ താല്പര്യമുള്ളൊരു തപ്പിക്കോ, എന്തായാലും ഞാൻ പറഞ്ഞ ഇത്രയും ആലോചിച്ചാൽ മതി. ഇതിൽ നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് പറഞ്ഞു തരാനുള്ള കാര്യത്തേ ഉള്ളൂ. ഈ നിക്കോളാസ് രണ്ടാമൻ എന്ന് പറയുന്ന സർചക്രവർത്തിയുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഒരു വ്യാജ സന്യാസിയായിരുന്നു റാസ്പുട്ടിൻ എന്ന് പറയുന്നത്. സാർ ചക്രവർത്തിമാർ അറിയപ്പെടുന്നത് ആ പേരുകൾ വെച്ച് തന്നെയാണെങ്കിൽ കൂടി രാജ്ഞി അറിയപ്പെടുന്നത് രാജ്ഞിയുടെ സ്ഥാനപ്പേര് സാറിന എന്നാണ്. ഈ അവരുടെ കൊട്ടാരത്തിൽ റാസ്പുട്ടിൻ ഉണ്ടായിരുന്നു. റാസ്പുട്ടിൻ അവസാനം എന്ത് ചെയ്തു? വിഷം കൊടുത്തു കൊന്നു എന്നും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി റഷ്യൻ റവല്യൂഷന്റെ ഭാഗമായിട്ട് പറഞ്ഞു തരാനുള്ളത്. ഇമ്പോർട്ടന്റ് ലാൻഡ്മാർക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ 898 റഷ്യൻ സോഷ്യലിസ്റ്റ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചതും 1905 ബ്ലഡി സൺഡേ രക്തരൂക്ഷിതമായ ഞായറാഴ്ചയും അതുപോലെ തന്നെ 1917 സർ ചക്രവർത്തിയുടെ പവർ പോകുന്നതും അതുപോലെ തന്നെ പിന്നീട് അതിനുശേഷം ബോൾഷെവിക്കുകൾ അധികാരത്തിൽ വരുന്നതും കൂടി എന്ത് ചെയ്യുക? ഓർത്തുവെക്കുക. എത്രയാണെന്ന് പറയുന്നത് റഷ്യൻ വിപ്ലവത്തെ പറ്റി നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചൈനീസ് വിപ്ലവമായി എന്ത് ചെയ്യാം? കണ്ടുമുട്ടാം. ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പുകൾ വഴി നമുക്ക് നമ്മൾ അറിയിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞതെല്ലാം കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിക്സ്. ഹാവ് എ നൈസ് ഡേ.